ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസിന്റെ കറക്കവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിസ്മസ് ഫാദറിനെ നിർമ്മിച്ച സ്ഥലത്താണ്. നമ്മുടെ സ്വന്തം കാട്ടാക്കടയിലെ തൂങ്ങാമ്പാറയിലെ ഒരു പള്ളിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഫ്രണ്ട്സ്, കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിസ്മസ് ഫാദറിൻ്റെ രൂപം കാണാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഏകദേശം നാൽപ്പത് അടി ഉയരമുള്ള ക്രിസ്മസ് ഫാദറിൻ്റെ രൂപം കാണാൻ വന്നപ്പോൾ നമുക്ക് ബോണസ് കിട്ടിയതുപോലെ, ശമ്പളത്തിൻ്റെ കൂടെ ബോണസ് കിട്ടിയതുപോലെ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ഏകദേശം 15 പുൽക്കൂടുകൾ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അലങ്കരിച്ച 15 വരുന്ന പുൽക്കൂടുകൾ. അപ്പോൾ ഇതെല്ലാം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് കാട്ടാക്കടയിൽ തൂങ്ങാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധ കൊച്ചുത്രേസ്യ ദേവാലയത്തിലാണ് ഇത്ര മനോഹരമായ പുൽക്കൂടുകളും 40 ഉയരമുള്ള ക്രിസ്മസ് ഫാദറിനെ നിർമ്മിച്ചിട്ടുള്ളത്. നാൽപ്പത് അടി ഉയരമുള്ള ക്രിസ്മസ് ഫാദറിനെ കാണാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഈ പുൽക്കൂടുകളെല്ലാം തന്നെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസ് ഫാദറിനെ കാണാൻ കയറിപ്പോകുന്ന ആ വഴിയുടെ ഇരു സൈഡിലും, വലത്തെ സൈഡിൽ ഇടത്തെ സൈഡിലും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ പുൽക്കൂടുകൾ, ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ 15 പുൽക്കൂടുകൾ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒരുപാട് ന്യൂസ് ചാനലൊക്കെ വന്ന് ഈ വിവരങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇത്രയധികം പുൽക്കൂടുകൾ, 15 പുൽക്കൂടുകൾ ചെയ്തതിൻ്റെ പിന്നിലും പള്ളിയിലെ സഭാജനങ്ങളെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധ യൂണിറ്റുകളായിട്ട് തിരിച്ച് അവർ 15 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ചെറിയൊരു മത്സരത്തിൻ്റെ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മത്സരത്തിൻ്റെ എല്ലാവിധ രസങ്ങളും ഇവിടെയുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയ ഒരു വെറൈറ്റി കാര്യം എന്ന് വെച്ചാൽ ടിക്കറ്റ് ഇല്ല. അപ്പോൾ ഫ്രീ ആയിട്ട് വന്ന് നിങ്ങൾക്ക് ഇതെല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് പോകാം. അപ്പോൾ ഇവിടെ ഈ 40 പൊക്കമുള്ള ക്രിസ്മസ് ഫാദറിനോ ഈ പുൽക്കൂടുകൾ കാണുന്നതിനോ ഇവിടെ ഏതൊരു വിധമായ ടിക്കറ്റ് ചാർജുകളും ഇല്ല. വരുന്നവർക്ക് ഇഷ്ടം പോലെ നേരെ നിന്ന് കണ്ടിട്ട് പോകാനുള്ള ഒരു സൗകര്യമാണ് ഇവിടുത്തെ പള്ളിക്കാർ ഒരുക്കിയിട്ടുള്ളത്. കൊറോണയൊക്കെ വരുന്നതിന് മുമ്പുള്ള വർഷത്ത് തന്നെ ഇവിടെ ക്രിസ്മസ് ഫാദറിനെ നിർമ്മിച്ച് അടിപൊളിയായിട്ട് പ്രശസ്തി നേടിയ ഒരു സ്ഥലം കൂടിയാണിത്. അന്ന് നിർമ്മിച്ചത് ഏകദേശം ഒരു 20-25 പൊക്കമുള്ള ക്രിസ്മസ് ഫാദർ ആയിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ഫാദറിൻ്റെ രൂപമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 40 ഉയരം. ഇതുവരെ കേരളത്തിൽ ഒരു സഭകളിലോ ഒരു പള്ളികളിലോ ഒരു സ്ഥലത്തോ 40 പൊക്കമുള്ള ക്രിസ്മസ് ഫാദറിൻ്റെ രൂപം നിർമ്മിച്ചതായിട്ട് റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വെറും 2 കൊണ്ടാണ് ഈ 40 ഉയരമുള്ള ക്രിസ്മസ് ഫാദറിൻ്റെ രൂപം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ള എല്ലാ പുൽക്കൂടുകളും നിങ്ങളെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാനം വരെ കാണുക, ക്രിസ്മസ് ഫാദറിൻ്റെ വിശേഷങ്ങൾ ഉടനെ എത്തുന്നതായിരിക്കും. പുൽക്കൂടൊക്കെ കണ്ട് കണ്ട് അങ്ങനെ പോകുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെറൈറ്റി വീഡിയോകളായിട്ട് വീണ്ടും നിങ്ങളെ കാണാൻ വേണ്ടി എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ 40 ഉയരമുള്ള ക്രിസ്മസ് ഫാദറിൻ്റെ രൂപത്തിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് 2 കൊണ്ട് നിർമ്മിച്ച നമ്മുടെ 40 ഉയരമുള്ള ക്രിസ്മസ് ഫാദറിൻ്റെ രൂപം. ഉയരം എല്ലാം കറക്റ്റ് 40 തന്നെ ഉണ്ട്. കാരണം ഇവർ അളന്ന് നോക്കി TV ന്യൂസൊക്കെ കൊടുത്തൊരു സംഭവമാണ്. പുറകിൽ നിൽക്കുന്ന തെങ്ങിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഏകദേശം മനസ്സിലാവും. ആ തെങ്ങിനെ ഏകദേശം ആ തെങ്ങിൻ്റെ അത്ര തന്നെ നല്ല പൊക്കമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ വിശുദ്ധ കൊച്ചുത്രേസ്യ പള്ളി. അപ്പോൾ ഈ പള്ളിയും നമ്മുടെ ക്രിസ്മസ് ഫാദറിൻ്റെ രൂപമായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ദാ കണ്ടല്ലേ,
പള്ളി ഏകദേശം ഒരു 50 അടി കാണും. അപ്പോൾ ഇതും ഉറപ്പായിട്ട് 40 അടി തന്നെ കാണും. ഞാനിപ്പോൾ ഇവിടെ വന്ന ദിവസം എന്ന് പറഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ 24-ാം തീയതി 25-ാം തീയതി ഇവിടെ ഉണ്ടായ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫ്രീ ആയിട്ട് ടിക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണോന്ന് അറിഞ്ഞില്ല, നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത അത്ര ആളായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഈ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഓണത്തിന് നമ്മുടെ അത്തപ്പൂക്കളങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുള്ള. വർഷത്തിൻ്റെ അവസാനമാണ്, ന്യൂ ഇയറൊക്കെ ആവാറായി. സമയം കിട്ടുമ്പോഴുള്ള നമ്മുടെ നാട്ടിൻപുറത്തുകളിലും ചുറ്റുപാടും ഒക്കെ ഒന്ന് കറങ്ങി ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. വിവിധ തരത്തിലുള്ള ഒരുപാട് നിർമ്മിതികൾ, ചില ചില അറിയപ്പെടാതെ പോയ കലാകാരന്മാരുടെയൊക്കെ കരവിരുതുകളിൽ നല്ല അടിപൊളിയായിട്ട് വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് സന്തോഷമായിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് കഴിഞ്ഞു, എന്നാലും കുഴപ്പമില്ല, ഒരു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. വീണ്ടും പറയുന്നു, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഗുഡ് ബൈ. மறக்காம சர்ப்ரைஸ் பண்ணுங்க. தேங்க்யூ.